ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് കൂത്തുപറമ്പ് എന്ന് ഓർമ്മിച്ചാൽ മനസ്സിൽ അഞ്ചു മുഖങ്ങൾ തെളിയും. ഉയർന്നു നിൽക്കുന്ന രണ്ട് പനകൾക്ക് ഇടയിലായി നക്ഷത്രം ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്തൂപം കാണാം. ദൂരെ മുദ്രാവാക്യത്തിന്റെ ഇടിമുഴക്കങ്ങൾക്കും മീതെ രക്തം ചീറ്റുന്ന തീപിടിയൊച്ചകൾ കേൾക്കാം. ദീർഘമായ 28 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും DYFI സഖാക്കൾക്ക് നെഞ്ചുനീറുന്ന കണ്ണു നിറയുന്ന ഓർമ്മയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം. സഖാക്കൾ രാജീവൻ, ഷിബുലാൽ, മധു, ബാബു, രോഷൻ അഞ്ചുപേരാണ് അന്ന് രക്തസാക്ഷികളായത്. പാനൂരിലെ സഖാക്കൾക്ക് സഖാവ് രാജീവൻ്റെ മുഖം മറക്കുവാനാവില്ല. ഓരോ വീട്ടുകാർക്കും അത്രമേൽ പരിചിതനാണ് ദേശാഭിമാനി ഏജന്റ് കൂടിയായ സഖാവ് രാജീവനെ. വൈകുന്നേരങ്ങളിൽ പാർട്ടി സഖാക്കളുടെ വീട്ടിലോ പാർട്ടി ഓഫീസിലോ ഇരുന്ന് ഒരു ദിനേശ് ബീഡിയും വലിച്ചുകൊണ്ട് വളരെ പക്വമായി ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം നടത്തുന്ന, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സഖാക്കളുമായി പങ്കുവയ്ക്കുന്ന സഖാവ് രാജീവനെ അവർക്കിപ്പോഴും മറക്കുവാനായിട്ടില്ല. കൂത്തുപറമ്പിലെ സമരമുഖത്ത് വെടിപൊട്ടിയപ്പോൾ അവിടെയുള്ള സഖാക്കൾക്ക് അപകടം പറ്റാതിരിക്കാൻ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് DYFIയുടെ കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ സഖാവ് രാജീവന് വെടിയേൽക്കുന്നത്. ഒരു നാടിൻ്റെ ആകെ ശബ്ദമാണ് അന്നവിടെ നിലച്ചുപോയത്. സഖാവ് KV രോഷൻ SFIയുടെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗവും എക്സലൻ്റ് കോളേജിലെ വിദ്യാർത്ഥിയുമായ സഖാവ് രോഷൻ SFIയുടെ പ്രതിനിധിയായിട്ടാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. സമരത്തിൽ വെടിവെയ്പ്പുണ്ടാവുകയും സഖാവ് രോഷന് വെടിയേൽക്കുകയും ചെയ്തു. വെടിവെയ്പ്പിൻ്റെ വാർത്ത നാടാകെ പരന്നു. നിമിഷനേരത്തിനുള്ളിൽ സമരമുഖത്തേക്ക് ബഹുജനങ്ങൾ ഒഴുകിയെത്തി. ആ കൂട്ടത്തിൽ സഖാവ് രോഷൻ്റെ പിതാവ് വാസുവേട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സഖാക്കൾ പറഞ്ഞത് രോഷന് മുറിവേറ്റിട്ടുണ്ട് എന്ന് മാത്രമാണ്. മറ്റു സഖാക്കൾക്കൊപ്പം വാസുവേട്ടനും ആശുപത്രിയിലെത്തി. അവിടെ വെച്ചാണ് വെടിയേറ്റ് കിടക്കുന്ന മറ്റ് 4 പേർക്കുമൊപ്പം തൻ്റെ മകൻ്റെയും മൃതദേഹം വാസുവേട്ടൻ കാണുന്നത്. വീട്ടിൽ ഏറെ നേരം ഇനി സംസാരിച്ചിരിക്കാൻ ഇനിയൊരിക്കലും തൻ്റെ മകൻ കൂടെയുണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം സഖാവ് വാസുവേട്ടൻ തിരിച്ചറിയുകയാണ്. മൃതശരീരത്തിലേക്ക് നോക്കിയിട്ട് ഉത്തമ കമ്മ്യൂണിസ്റ്റ് കൂടിയായ സഖാവ് വാസുവേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നോക്കൂ, അവൻ്റെ നെഞ്ചിലാണ് വെടിയേറ്റത്. പിന്തിരിഞ്ഞോടുമ്പോഴല്ല, മുന്നിലേക്ക് കുതിക്കുമ്പോഴാണ് അവന് വെടിയേറ്റത്. എൻ്റെ മകൻ ധീരനാണ്. ആ അച്ഛൻ്റെയും മകൻ്റെയും മുഖം കൂത്തുപറമ്പുകാർ എങ്ങനെ മറക്കുവാനാണ്? സഖാവ് ഷിബുലാൽ അരയാക്കൂലിലെ DYFIയുടെ സജീവ പ്രവർത്തകനാണ്. സഖാവ് ഷിബുലാൽ സമരത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും മുന്നിൽ നിൽക്കാൻ ഭയമില്ലാത്ത സഖാവ്. സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കേസും കഴിഞ്ഞ് തലശ്ശേരി കോടതിയിൽ നിന്ന് നേരെ സമരമുഖത്തേക്കാണ് മറ്റ് സഖാക്കളോടൊപ്പം പോകുന്നത്. സമരത്തിൽ വെടിവെയ്പ്പ് നടന്നു. സഖാവ് ഷിബുലാൽ വെടിയേറ്റ് വീഴുമ്പോൾ സഖാവിനെ താങ്ങിയെടുക്കുന്നത് അല്പം മുമ്പ് ഒരുമിച്ച് കോടതിയിൽ നിന്നും ഇറങ്ങിയ സഖാവ് പ്രദീപൻ മൊകേരിയാണ്. അല്പം മുമ്പ് വരെ തന്നോടൊപ്പം ചിരിച്ചും സംസാരിച്ചും കൂടെയുണ്ടായിരുന്ന പ്രിയ സഖാവിൻ്റെ ശരീരം തൻ്റെ കയ്യിൽ കിടന്ന് നിശ്ചലമാകുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് പിന്നീട് പ്രദീപേട്ടൻ എഴുതിയിട്ടുണ്ട്. തൻ്റെ ഇടത്തെ കൈയിലേക്ക് ഷിബുലാലിൻ്റെ തലയോട്ടിയിൽ നിന്നും ചോരക്കിനിഞ്ഞിറങ്ങുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രദീപേട്ടൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറയാറുണ്ട്. സഖാവ് ബാബു പാൽ വിതരണക്കാരനായിരുന്നു. സഖാവ് ബാബു തൻ്റെ ജോലിയും കഴിഞ്ഞ് മറ്റു സഖാക്കളെയും കൂട്ടിയാണ് സഖാവ് ബാബു സമരത്തിനെത്തുന്നത്. ഏറെ മെലിഞ്ഞ ശരീരത്തിൽ നിന്നും ഇടിമുഴക്കം പോലെയുള്ള മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബാബുവിന് വെടിയേൽക്കുന്നത്. സഖാവ് മധു. സഖാവ് മധുവിൻ്റെ വേർപാട് കുറേ കൂടി വേദനാജനകമാണ്. സമരത്തിൽ പങ്കെടുക്കുമ്പോൾ, കൂടെയുള്ള സഖാവിന് മർദ്ദനമേൽക്കുമ്പോൾ, വെടിയേൽക്കുമ്പോൾ, തളർന്നു വീഴുമ്പോൾ താങ്ങിയെടുക്കുക എന്നത് തന്നെയാണ് തൊട്ടുപിറകിലുള്ള സഖാവിൻ്റെ കടമ. സഖാവ് മധു വെടിയേറ്റ് പിടഞ്ഞു വീഴുന്നത് തൊട്ടുപിറകിൽ നിൽക്കുന്ന സ്വന്തം അനുജൻ്റെ കൈകളിലേക്കാണ്. ജ്യേഷ്ഠൻ്റെ വെടിയേറ്റ് പിടയുന്ന ശരീരം മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന സഖാവ് മധുവിൻ്റെ അനുജൻ്റെ മുഖം അന്നത്തെ സമരസഖാക്കളുടെ മനസ്സിൽ ഇന്നും മാഞ്ഞുപോയിട്ടില്ല. ആ സമരമുഖത്ത് വെച്ചാണ് സഖാവ് പുഷ്പേട്ടനും വെടിയേൽക്കുന്നത്. ബാംഗ്ലൂരിൽ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പുഷ്പേട്ടൻ. അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് മറ്റു സഖാക്കളുടെ കൂടെ പുഷ്പേട്ടനും സമരത്തിന് പോകുന്നത്. കഴുത്തിനും നട്ടലിനും വെടിയേറ്റ പുഷ്പേട്ടൻ്റെ ചലനശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നും സഹനത്തിൻ്റെ മഹാസൂര്യനായി സഖാവ് പുഷ്പേട്ടൻ നമ്മോടൊപ്പമുണ്ട്. നാം നിരാശപ്പെടുമ്പോഴും നിസ്സംഗരായി നിൽക്കുമ്പോഴും പൊരുതുവാനും മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജവുമായി കരുത്തായി സഖാവ് പുഷ്പേട്ടൻ്റെ വാക്കുകളുണ്ട്.
ആ കണ്ണുകളിലെ ഇനിയും അണഞ്ഞു പോകാത്ത കനലുണ്ട്. ഇങ്ങനെ ആറ് മുഖങ്ങൾ നമുക്ക് മുൻപിൽ കത്തിനിൽക്കുന്നതാണ് കൂത്തുപറമ്പിൻ്റെ സ്മരണ. രക്തസാക്ഷി അനുസ്മരണമെന്നുള്ളത് ഒരു ദിവസം ഒത്തുചേരുകയും മുദ്രാവാക്യം വിളിക്കുകയും പിരിഞ്ഞു പോവുകയും പിന്നീട് മറക്കുകയും ചെയ്യുന്ന യാന്ത്രികമായൊരു പ്രവർത്തനമല്ല, മറിച്ച് എപ്പോഴും ഒരു കനലായി ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വികാരമാണ്. കൂത്തുപറമ്പിലെ ധീരന്മാർക്ക് മരണമില്ല. അനശ്വരരായ കൂത്തുപറമ്പിലെ ധീരരക്തസാക്ഷികളെ, ഹൃദയത്തോളം വലിപ്പമുള്ള മുഷ്ടി ഉയർത്തി നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു.